അമൃതഭാരത പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡിജിറ്റൽ ഇന്ത്യ വാരം 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി, ഡിജിറ്റൽ ഇന്ത്യ ജനസിസ്, ഇന്ത്യ സ്റ്റാക്ക് ഡോട്ട് ഗ്ലോബൽ എന്നീ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മൈ സ്കീം, മേരി പേച്ചാൻ എന്നിവ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ചിപ്റ്റു സ്റ്റാർട്ടപ്പ് പരിപാടിയുടെ ഭാഗമായി പിന്തുണയേകുന്ന 30 സ്ഥാപനങ്ങളുടെ ആദ്യ കൂട്ടായ്മയുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ലോകവും ഇപ്പോൾ ഇന്ത്യയുടെ സംരംഭകത്വ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും നമ്മുടെ നാട്ടിൽ വളർത്തിയെടുത്ത സ്റ്റാർട്ടപ്പുകളുമായും യൂണിക്കോണുകളുമായും സഹകരിക്കാൻ പല രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തീസ്രീ ഔദ്യോഗിക് ക്രാന്തിക സമയ भारत इसका भुक्तभोगी रहा है, लेकिन आज हम ये गर्व से कह सकते हैं कि भारत चौथी औद्योगिक क्रांति इंडस्ट्री 4.0 आज भारत गर्व से कह सकता है कि हिंदुस्तान दुनिया को दिशा दे रहा है. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ തുടർച്ചയായി നവീകരിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഡിജിറ്റൽ ഇന്ത്യ വാരം 2022 കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാനവികതയുടെ വളർച്ചയ്ക്ക് സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗം എത്രമാത്രം പരിവർത്തനാത്മകമാണെന്ന് ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഇന്ത്യ കാട്ടിക്കൊടുത്തു. 8 വർഷം മുമ്പ് ആരംഭിച്ച ഈ ക്യാമ്പയിൻ മാറുന്ന കാലത്തിനനുസരിച്ച് വികസിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കാത്ത രാജ്യത്തെ പിന്തള്ളി കാലം മുന്നോട്ടു പോവുകയാണ്. 3ാം വ്യാവസായിക വിപ്ലവകാലത്ത് ഇന്ത്യ ഇതിനിരയായിരുന്നു. എന്നാൽ 4ാം വ്യാവസായിക വിപ്ലവമായ ഇൻഡസ്ട്രി 4.0 ഇന്ത്യയാണ് ലോകത്തിന് വഴികാട്ടുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേതൃത്വം നൽകുന്ന ഗുജറാത്തിനെ അഭിനന്ദിച്ചു. 10 വർഷം മുമ്പ് ജനന സർട്ടിഫിക്കറ്റ്, ബില്ലടയ്ക്കൽ, റേഷൻ, അഡ്മിഷൻ, റിസൾട്ട്, ബാങ്കുകൾ എന്നിവയ്ക്കായി വരുന്നിൽക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് പങ്കുവച്ച പ്രധാനമന്ത്രി ഓൺലൈനിലേക്ക് മാറിയ ഇന്ത്യ ആ നീണ്ട ക്യൂകൾ ഒഴിവാക്കിയെന്ന് വ്യക്തമാക്കി. ലൈഫ് സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ, ബാങ്കിംഗ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും ചെലവ് കുറഞ്ഞതാക്കാനും കഴിഞ്ഞു. അതുപോലെ സാങ്കേതിക വിദ്യയിലൂടെ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം സാധ്യമാക്കിയതിനാൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 223,000 കോടിയിലധികം രൂപ ഇടനിലക്കാരുടെ കൈകളിൽ അകപ്പെടാതെ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറ്റം ചെയ്തു. അഴിമതി തടയുന്നതിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ ഇന്ത്യ സർക്കാരിനെ ജനങ്ങളുടെ വീട്ടുപടിക്കലും ഫോണുകളിലും കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. 1.5 ലക്ഷത്തിലധികം പൊതുസേവന കേന്ദ്രങ്ങളും ഗ്രാമീണ സ്റ്റോറുകളും ഇപ്പോൾ ഇ കോമേഴ്സിനെ ഗ്രാമീണ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഗ്രാമത്തിലെ സ്വത്തുക്കൾക്കുള്ള രേഖകൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൽകുന്നുമുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ സൃഷ്ടിച്ച കരുത്ത് കൊറോണ എന്ന ആഗോള മഹാമാരിയെ ചെറുക്കാൻ ഇന്ത്യയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് മഹാമാരിക്കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഒറ്റ ക്ലിക്കിൽ 1,000,000,000 കോടി രൂപ കൈമാറി. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ സഹായത്തോടെ 80 കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യ റേഷൻ ഉറപ്പാക്കി. ലോകത്തിലെ ഏറ്റവും വലുതും കാര്യക്ഷമവുമായ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പരിപാടിയും കോവിഡ് ദുരിതാശ്വാസ പരിപാടിയും നടത്തി. കോവിൻ പ്ലാറ്റ്ഫോം വഴി 200 കോടിയോളം വാക്സിൻ ഡോസുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. ഇന്ത്യയുടെ ഫിൻടെക് ഉദ്യമം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ഒരുക്കുന്ന ജനങ്ങളുടെ പ്രതിവിധിയാണ്. ഇതിലുള്ളത് ഇന്ത്യയുടെ തനത് സാങ്കേതിക വിദ്യയാണ്, അതായത് ജനങ്ങളുടേത്. ഇന്ത്യക്കാർ അത് തങ്ങളുടെ ജീവിതത്തിന്റെ, അതായത് ജനങ്ങളുടെ ഭാഗമാക്കി. ഇത് ഇന്ത്യക്കാരുടെ പണമിടപാടുകൾ എളുപ്പമാക്കി, അതായത് ജനങ്ങൾക്കായി. ആഗോളതലത്തിൽ 40% ഡിജിറ്റൽ ഇടപാടുകളും നടക്കുന്നത് ഇന്ത്യയിലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ ഡിജിറ്റൽ പ്രതിവിധികൾ വലിപ്പമേറിയതും സുരക്ഷിതത്വമാർന്നതും ജനാധിപത്യ മൂല്യങ്ങളുള്ളതുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരുന്ന 4-5 വർഷത്തിനുള്ളിൽ 14 മുതൽ 15 ലക്ഷം യുവാക്കൾക്ക് ഇൻഡസ്ട്രി 4.0 നൈപുണ്യവും പുതിയ വൈദഗ്ധ്യവും അധിക നൈപുണ്യവും നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബഹിരാകാശം, മാപ്പിംഗ്, ഡ്രോണുകൾ, ഗെയിമിംഗ്, അനിമേഷൻ തുടങ്ങി
ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഭാവി വിപുലീകരിക്കാൻ പോകുന്ന തരത്തിലുള്ള നിരവധി മേഖലകൾ നവീകരണത്തിനായി തുറന്നിട്ടുണ്ട്. ഇൻസ്പേസ്, പുതിയ ഡ്രോൺ നയം തുടങ്ങിയ വ്യവസ്ഥകൾ ഈ ദശകത്തിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സാങ്കേതിക സാധ്യതകൾക്ക് പുതിയ ഊർജം പകരും. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണം 300 ബില്യൺ ഡോളറിന് അപ്പുറം എത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രവുമല്ല, ചിപ്പ് വാങ്ങുന്നവർ എന്ന നിലയിൽ നിന്ന് ചിപ്പ് നിർമ്മാതാവ് എന്ന നിലയിലേക്ക് മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. സെമി കണ്ടക്ടറുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ നിക്ഷേപങ്ങളും അതിവേഗം വർദ്ധിക്കുകയാണ്. ഒപ്പം ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ പുതിയ മാനങ്ങളിലേക്ക് കുതിക്കുമെന്നും രാജ്യത്തെ പൗരന്മാർക്ക് തുടർന്നും സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സേവന ലഭ്യത കാര്യക്ഷമമാക്കുക, സ്റ്റാർട്ടപ്പുകൾക്ക് ഉത്തേജനം നൽകുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി ഡിജിറ്റൽ സംരംഭങ്ങൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ചിപ്പ് മുതൽ സ്റ്റാർട്ടപ്പ് വരെ പരിപാടിയുടെ ഭാഗമായി പിന്തുണയേകുന്ന 30 സ്ഥാപനങ്ങളുടെ ആദ്യ കൂട്ടായ്മയും പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ സൊല്യൂഷനുകളെക്കുറിച്ചും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും 200-ലധികം സ്റ്റാളുകൾ പ്രദർശിപ്പിച്ച ഡിജിറ്റൽ മേളയും ശ്രീ മോദി സന്ദർശിച്ചു. രാജ്യത്തുടനീളമുള്ള ഡിജിറ്റൽ ഇന്ത്യ സംരംഭങ്ങളുടെ 1500 ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. സ്റ്റാർട്ടപ്പുകളുടെയും യൂണികോൺസിന്റെയും നിരവധി സ്ഥാപകർ, സഹസ്ഥാപകർ എന്നിവരും വേദിയിൽ സന്നിഹിതരായി എന്ന് മാത്രമല്ല, നിരവധി സംരംഭകർ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം കൊണ്ടുവന്ന ഡിജിറ്റൽ സൊല്യൂഷനുകളുടെ നേട്ടങ്ങൾ എങ്ങനെ കൊയ്യാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു. ചില ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രിയുമായി സംവദിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി സംരംഭങ്ങൾക്കും തുടക്കമായി. ശബ്ദാധിഷ്ഠിത പ്രവേശനം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിൽ ഇന്റർനെറ്റിലേക്കും ഡിജിറ്റൽ സേവനങ്ങളിലേക്കും എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാക്കുകയും ഇന്ത്യൻ ഭാഷകളിൽ ഉള്ളടക്കം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പുതിയ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി ശ്രദ്ധേയമായിരുന്നു. മറ്റൊരു നേട്ടം, രാജ്യത്തെ ടയർ 2, ടയർ 3 നഗരങ്ങളിൽ വിജയകരമായ സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്തുന്നതിനും പിന്തുണയ്ക്കുന്നതിനും വളർത്തുന്നതിനും വിജയകരമാക്കുന്നതിനുമായി ഒരു ദേശീയ സ്റ്റാർട്ടപ്പ് പ്ലാറ്റ്ഫോമായ ഡിജിറ്റൽ ഇന്ത്യ ജനസിസ് ആണ്. മൊത്തം 750 കോടി രൂപയാണ് പദ്ധതിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആധാർ, UPI, ഡിജി ലോക്കർ, കോവിൻ വാക്സിനേഷൻ പ്ലാറ്റ്ഫോം, ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, ദീക്ഷ പ്ലാറ്റ്ഫോം, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ആരോഗ്യ ദൌത്യം തുടങ്ങിയ ഇന്ത്യ സ്റ്റാക്കിന് കീഴിൽ നടപ്പാക്കുന്ന സുപ്രധാന പദ്ധതികളുടെ ആഗോള ശേഖരണമാണ് ഇന്ത്യ സ്റ്റാക്ക് ഗ്ലോബൽ. ആഗോള പൊതു ഡിജിറ്റൽ വസ്തുശേഖരണത്തിലേക്കുള്ള ഇന്ത്യയുടെ ഈ സംഭാവന അത്തരം സാങ്കേതിക പരിഹാരങ്ങൾ തേടുന്ന മറ്റു രാജ്യങ്ങൾക്ക് വളരെയധികം സഹായകരമാണെന്ന് തെളിയിക്കുകയും ചെയ്യും. ഗവൺമെന്റ് പദ്ധതികളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന സേവനവേദിയാണ് മൈ സ്കീം. ഉപയോക്താക്കൾക്ക് തങ്ങൾക്ക് അർഹതയുള്ള സ്കീമുകൾ കണ്ടെത്താൻ കഴിയുന്ന വൺ ടൈം സെർച്ച് ആൻഡ് ഡിസ്കവറി പോർട്ടലും വാഗ്ദാനം ചെയ്യുന്നതാണ് ഇത്. ഒരു പൌരന് ലോഗിൻ ചെയ്യാനുള്ളതെല്ലാം ഒറ്റ സൈനിങ്ങിൽ സാധ്യമാക്കുന്നതാണ് മേരി പഹ്ചാൻ. നാഷണൽ സിംഗിൾ സൈൻ ഓൺ എന്നത് ഒരു ഉപയോക്തൃ പ്രാമാണീകരണ സേവനമാണ്. അതിൽ ഒരൊറ്റ സെറ്റ് മുഖേന ഒന്നിലധികം ഓൺലൈൻ ആപ്ലിക്കേഷനുകളിലേക്കോ സേവനങ്ങളിലേക്കോ പ്രവേശനം നൽകും. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, റിസർച്ച് തലങ്ങളിൽ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ രൂപകൽപ്പനയിൽ പ്രത്യേകം വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തിയെ പരിശീലിപ്പിക്കാനും രാജ്യത്തെ സെമി കണ്ടക്ടർ രൂപകൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് ഉത്തേജകമായി പ്രവർത്തിക്കാനുമാണ് ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് ലക്ഷ്യമിടുന്നത്. ഇത് സ്ഥാപനതലത്തിൽ മാർഗനിർദ്ദേശം നൽകുകയും സ്ഥാപനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതിനുമായി അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. സെമി കണ്ടക്ടറുകളിൽ ശക്തമായ രൂപകൽപ്പന അന്തരീക്ഷം നിർമ്മിക്കാനുള്ള ഇന്ത്യ സെമി കണ്ടക്ടർ ദൌത്യത്തിന്റെ ഭാഗമാണ് ഇത്. देश के हर छोटे बड़े शहर और ग्राम में इस डिजिटल इंडिया का इम्पैक्ट हो रहा है और इंडिया का एक टेकेड कैटलाइज हो रहा है. अंत में मैं यह कहूंगा कि यही सच है, सारे जहां से अच्छा डिजिटल इंडिया हमारा. सारे जहां से अच्छा डिजिटल इंडिया हमारा എന്നാണ് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ ഡിജിറ്റൽ നേട്ടത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ലോകവും ഇപ്പോൾ ഇന്ത്യയുടെ സംരംഭകത്വ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ വളർത്തിയെടുത്ത സ്റ്റാർട്ടപ്പുകളുമായും യൂണിക്കോണുകളുമായും സഹകരിക്കാൻ പല രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടന്ന
സ്റ്റാർട്ടപ്പ് കോൺഫറൻസിന്റെ പ്ലീനറി സെഷനിലാണ് രാജ്യത്തിന്റെ അഭിമാന നേട്ടം കേന്ദ്ര സഹമന്ത്രി പങ്കുവച്ചത്. ഡിജിറ്റൽ ഇന്ത്യ വാരത്തിന്റെ ഭാഗമായി 2022 ജൂലൈ 4 മുതൽ 6 വരെ ഗാന്ധിനഗറിൽ വിവിധ പരിപാടികൾ നടത്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ വാർഷികം ആഘോഷിക്കുകയും ആധാർ, UPI, കോവിൻ, ഡിജി ലോക്കർ തുടങ്ങിയ പൊതു ഡിജിറ്റൽ വേദികൾ പൌരന്മാർക്ക് എങ്ങനെ സൌകര്യമൊരുക്കിയെന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് ആഗോള പ്രേക്ഷകർക്ക് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുകയും വിശാലമായ പങ്കാളികളുമായി സഹകരണവും വ്യാവസായിക അവസരങ്ങളും നൽകുകയും അടുത്ത തലമുറ അവസരങ്ങളുടെ സാങ്കേതികത അവതരിപ്പിക്കുകയും ചെയ്തു. ഗവൺമെന്റ്, വ്യവസായം, അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകളുടെയും മേധാവികളുടെയും പങ്കാളിത്തത്തിന് പരിപാടി സാക്ഷിയായി. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിക്കുകയാണ്. ചരിത്ര പുസ്തകങ്ങളിൽ പ്രാമുഖ്യം നേടാതെ പോയ അനവധി വീരരുടെ ത്യാഗങ്ങളും പോരാട്ടങ്ങളും ഓർമ്മിക്കുവാനും അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ മഹോത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ച ഒന്നായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഭീമാവരത്ത് നടന്ന ഇതിഹാസ സ്വാതന്ത്ര്യ സമര നായകൻ അല്ലൂരി സീതാരാമരാജുവിന്റെ 125-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 125-ാം ജന്മവാർഷികാഘോഷം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അല്ലൂരി സീതാരാമരാജുവിന്റെ 30 അടി ഉയരമുള്ള വെങ്കല പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വല അധ്യായങ്ങൾ രചിച്ച വീര നായിക നായകന്മാരെ രാഷ്ട്രത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രൗഢസ്ഥാനങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള അവസരം കൂടിയായിരുന്നു ഈ പരിപാടി. ആസാദി കെ 75 സാൽ കാ അമൃത് മഹോത്സവ മനാ രഹാ ഹൈ തോ സാത് ഹീ അല്ലൂരി സീതാറാം രാജു ഗാരു കി 125वीं जयंती का अवसर भी है. संयोग से इसी समय देश की आजादी के लिए हुई रंपा क्रांति के 100 साल भी पूरे हो रहे हैं. ये हमारा सौभाग्य है कि उस महान परंपरा के परिवार के चरण रज लेने का हम सबको सौभाग्य मिला है. ഇതിഹാസ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലൂരി സീതാരാമരാജുവിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 125-ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്കാണ് ആന്ധ്രാപ്രദേശിലെ ഭീമവാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത്. സമ്പന്നമായ പൈതൃകമുള്ള ആന്ധ്രാപ്രദേശിന്റെ മഹത്തായ ഭൂമിയെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവ്, അല്ലൂരി സീതാരാമരാജുവിന്റെ 125-ാം ജന്മവാർഷികം, റമ്പ കലാപത്തിന്റെ 100 വർഷം തുടങ്ങിയ പ്രധാന സംഭവങ്ങളുടെ സംഗമം എന്നിവയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഹാനായ മന്യം വീരുടു അല്ലൂരി സീതാരാമരാജുവിന്റെ സ്മരണയിൽ പ്രധാനമന്ത്രി പ്രണാമവും ആദരാഞ്ജലികളും അർപ്പിച്ചു. മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ആദിവാസി പരമ്പരയ്ക്കും ആന്ധ്രാപ്രദേശിന്റെ പാരമ്പര്യത്തിൽ നിന്നുയർന്നു വന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. അല്ലൂരി സീതാരാമരാജു ഗാരുവിന്റെ 125-ാം ജന്മവാർഷികവും റമ്പ കലാപത്തിന്റെ 100-ാം വാർഷികവും വർഷം മുഴുവൻ ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പാണ്ഡരംഗിയിലെ പുനരുദ്ധാരണം, ചിന്താപ്പള്ളി പോലീസ് സ്റ്റേഷൻ നവീകരണം, മൊഗല്ലുവിൽ അല്ലൂരി ധ്യാനമന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ അമൃത് മഹോത്സവത്തിന്റെ ചൈതന്യത്തിന്റെ പ്രതീകങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വീരകൃത്യങ്ങൾ എല്ലാവരെയും ബോധവാന്മാരാക്കാനുള്ള പ്രതിജ്ഞയാണ് പരിപാടിയിൽ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരം ഏതാനും വർഷങ്ങളുടെയോ ഏതാനും പ്രദേശങ്ങളുടെയോ ഏതാനും ആളുകളുടെയോ മാത്രം ചരിത്രമല്ല. ഈ ചരിത്രം ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ത്യാഗത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ചരിത്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മുടെ വൈവിധ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും ഗോത്രവർഗ സ്വത്വത്തിന്റെയും വീര്യത്തിന്റെയും ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും പ്രതീകമെന്ന് അല്ലൂരി സീതാരാമരാജുവിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി സീതാറാം രാജു ഗാരുവിന്റെ ജനനം മുതൽ ജീവത്യാഗം വരെയുള്ള
അദ്ദേഹത്തിന്റെ ജീവിതയാത്ര എല്ലാവർക്കും പ്രചോദനമാണെന്ന് അഭിപ്രായപ്പെട്ടു. ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും അവരുടെ സന്തോഷത്തിനും ദുഃഖത്തിനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ആത്മാവിനെയാണ് അല്ലൂരി സീതാരാമരാജു പ്രതിനിധീകരിക്കുന്നത്. അത് ഐക്യത്തിന്റെ ഒരു നൂലിൽ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആത്മീയത അല്ലൂരി സീതാരാമരാജുവിന് അനുകമ്പയുടെയും ദയയുടെയും ബോധവും ആദിവാസി സമൂഹത്തിന് സമത്വ ബോധവും അറിവും ധൈര്യവും നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അല്ലൂരി സീതാരാമരാജുവിന്റെ യുവസേനാനികളെയും റംബാ കലാപത്തിൽ വീരമൃത്യു വരിച്ചവരെയും പരാമർശിച്ച പ്രധാനമന്ത്രി അവരുടെ ത്യാഗം ഇന്നും രാജ്യത്തിനാകെ ഊർജവും പ്രചോദനവുമാണെന്ന് ഊന്നിപ്പറഞ്ഞു. രാജ്യത്തെ യുവാക്കൾ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ന് രാജ്യത്തിന്റെ വികസനത്തിനായി യുവജനങ്ങൾക്ക് മുന്നോട്ടു വരാനുള്ള ഏറ്റവും നല്ല അവസരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് പുതിയ ഇന്ത്യയിൽ പുതിയ അവസരങ്ങളും വഴികളും ചിന്താ പ്രക്രിയകളും സാധ്യതകളും ഉണ്ടെന്നും നമ്മുടെ യുവജനങ്ങൾ ഈ സാധ്യതകൾ സാക്ഷാത്കരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീരന്മാരുടെയും ദേശസ്നേഹികളുടെയും നാടാണ് ആന്ധ്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇവിടെ രാജ്യത്തിന്റെ പതാക തയ്യാറാക്കിയ പിംഗളി വെങ്കയ്യയെ പോലുള്ള സ്വാതന്ത്ര്യ നായകന്മാരുണ്ടായിരുന്നു. കനേഗന്തി ഹനുമന്തു, കണ്ടുകുരി വീരേശലിംഗം പന്തുലു, പോറ്റി ശ്രീരാമലു തുടങ്ങിയ വീരന്മാരുടെ നാടാണിത്. അമൃതകാലത്ത് ഈ പോരാളികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത് ഇന്ന് നമ്മുടെ എല്ലാ നാട്ടുകാരുടെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ പുതിയ ഇന്ത്യ അവരുടെ സ്വപ്നങ്ങളുടെ ഇന്ത്യയായിരിക്കണം. ദരിദ്രർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും പിന്നാക്കക്കാർക്കും ആദിവാസികൾക്കും എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ഒരു ഇന്ത്യ. കഴിഞ്ഞ 8 വർഷമായി രാജ്യത്തെ ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഗവൺമെന്റ് അക്ഷീണം പ്രയത്നിച്ചതായി പ്രധാനമന്ത്രി പ്രസ്താവിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായാണ് ഗോത്രവർഗങ്ങളുടെ അഭിമാനവും പൈതൃകവും പ്രകടമാക്കാൻ ഗോത്ര മ്യൂസിയങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കുന്നത്. അല്ലൂരി സീതാരാമരാജു സ്മാരക ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം ആന്ധ്രാപ്രദേശിലെ ലംബാസിംഗിയിൽ നിർമ്മിക്കുന്നു. അതുപോലെ 15 നവംബർ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മദിനം രാഷ്ട്രീയ ജനജാതീയ ഗൌരവ് ദിവസമായി നിശ്ചയിച്ചിരിക്കുന്നു. വിദേശ ഭരണാധികാരികൾ ആദിവാസി സമൂഹത്തോട് പരമാവധി അതിക്രമങ്ങൾ നടത്തുകയും അവരുടെ സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ന് രാജ്യം ഗോത്ര സംസ്കൃതിയുടെയും അവരുടെ ഉജ്ജ്വല ചരിത്രത്തിന്റെയും വീണ്ടെടുപ്പിനായി അക്ഷീണം ശ്രമിക്കുകയാണ്. അവരുടെ വൈദഗ്ധ്യവും സംസ്കാരവും മുഖ്യധാരയിലെത്തിക്കാനും അവരുടെ സാമ്പത്തിക ശാക്തീകരണത്തിനുമുള്ള പരിശ്രമങ്ങൾ പുരോഗമിക്കുന്നു. സ്കിൽ ഇന്ത്യ മിഷനിലൂടെ ഗോത്രവർഗ കലകൾക്കും വൈദഗ്ധ്യത്തിനും ഇന്ന് പുതിയൊരു സ്വത്തും ലഭിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ പരിശ്രമങ്ങൾ ആദിവാസി കലാ വൈദഗ്ധ്യം ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നു. മുള പോലുള്ള വന ഉൽപ്പന്നങ്ങൾ വെട്ടിമാറ്റുന്നതിൽ നിന്ന് ആദിവാസികളെ തടഞ്ഞ 10 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങൾ മാറ്റി വന ഉൽപ്പന്നങ്ങളിൽ നിന്ന് അവർക്ക് അവകാശം നൽകിയത് മോദി സർക്കാരാണ്. അതുപോലെ കുറഞ്ഞ താങ്ങുവില സംഭരണത്തിനുള്ള വന ഉൽപ്പന്നങ്ങളുടെ എണ്ണം 12 ൽ നിന്ന് 90 ആയി ഉയർന്നു. 3000-ൽ അധികം വൻധൻ വികാസ് കേന്ദ്രവും 50,000-ൽ അധികം വൻധൻ സ്വയം സഹായ സംഘങ്ങളും ആദിവാസി ഉൽപ്പന്നങ്ങളെയും കലയെയും ആധുനിക അവസരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അഭിലാഷ ജില്ലകൾ പദ്ധതികൾ ആദിവാസി ജില്ലകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് 750-ൽ അധികം ഏകലവ്യ മോഡൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രകടിപ്പിച്ച ധൈര്യത്തോടെ 130 കോടി ഇന്ത്യക്കാർ ഐക്യത്തോടും ശക്തിയോടും കൂടി രാജ്യം നേരിടുന്ന ഓരോ വെല്ലുവിളിയും നേരിടണം. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾക്ക് അർഹമായ അംഗീകാരം നൽകാനും രാജ്യത്തുടനീളമുള്ള ആളുകളെ ബോധവൽക്കരിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 1897 ജൂലൈ 4 ജനിച്ച അല്ലൂരി സീതാരാമരാജു കിഴക്കൻ ഘട്ട മേഖലയിലെ ആദിവാസി സമൂഹങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ പേരിലാണ് സ്മരിക്കപ്പെടുന്നത്. 1922 ആരംഭിച്ച റംബ കലാപത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. പ്രാദേശിക ജനങ്ങൾ അദ്ദേഹത്തെ മന്യം വീരുടു, അതായത്
കാടുകളുടെ നായകൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റമ്പ കലാപത്തിന്റെ 100 വർഷത്തോടനുബന്ധിച്ച് വിജയനഗരം ജില്ലയിലെ പാന്ത്രങ്കിയിലുള്ള അല്ലൂരി സീതാരാമരാജുവിന്റെ ജന്മസ്ഥലവും ചിന്താപ്പള്ളി പോലീസ് സ്റ്റേഷനും പുനഃസ്ഥാപിക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവിത കഥ മ്യൂറൽ പെയിന്റിങ്ങുകളിലൂടെയും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള സംവേദനാത്മക സംവിധാനത്തിലൂടെയും ചിത്രീകരിക്കുന്ന ധ്യാനമുദ്രയിൽ അല്ലൂരി സീതാരാമരാജുവിന്റെ പ്രതിമയുള്ള മൊഗല്ലുവിൽ അല്ലൂരി ധ്യാനമന്ദിർ നിർമ്മിക്കുന്നതിനും സർക്കാർ അംഗീകാരം നൽകി. രാജ്യത്തിന്റെ പല പ്രതിജ്ഞകളും സാക്ഷാത്കരിക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും യുവതലമുറയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പ് കൂടി. വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനുള്ള അഖില ഭാരതീയ ശിക്ഷാ സമാഗമം വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. केवल डिग्री धारक युवा तैयार न करें, बल्कि देश को आगे बढ़ने के लिए जितने भी मानव संसाधनों की जरूरत हो, हमारी शिक्षा व्यवस्था वो देश को उपलब्ध कराएं, देश को दे. വിദ്യാഭ്യാസത്തെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് പുറത്തെടുത്ത് 21-ാം നൂറ്റാണ്ടിലെ ആധുനിക ആശയങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരിക്കലും ബുദ്ധിക്കും പ്രതിഭകൾക്കും രാജ്യത്ത് ക്ഷാമമുണ്ടായിരുന്നില്ലെന്നും എന്നാൽ ഒരിക്കലും ഇന്ത്യൻ ധർമ്മചിന്തയുടെ ഭാഗമായിരുന്നില്ല ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ ഇന്ത്യൻ ധർമ്മചിന്തയുടെ ബഹുമുഖത്വത്തെ അടിവരയിട്ട് പറഞ്ഞ പ്രധാനമന്ത്രി അക്കാര്യത്തിൽ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞു. ബിരുദധാരികളായ യുവജനങ്ങളെ സജ്ജരാക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതിക്കാവശ്യമായ മനുഷ്യവിഭവശേഷി എന്താണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അത് രാജ്യത്തിന് നൽകണം. നമ്മുടെ അധ്യാപകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഈ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകേണ്ടത്. ഒരു നവ ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് ഒരു പുതിയ സംവിധാനവും ആധുനിക പ്രക്രിയകളും നിർണായകമാണ്. മുൻപ് സങ്കല്പിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് നമ്മൾ ഇന്ന് വളരെ വേഗത്തിൽ കരകയറുക മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നുമാണ് ഇന്ത്യ. ഇന്ന് ലോകത്തിലെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് നമ്മുടേത് എന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പങ്കുവച്ചു. സംവദിച്ച വിദ്യാർത്ഥികളിലെ ഉയർന്ന തലത്തിലുള്ള പ്രതിഭ ആ കഴിവ് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ പരിശ്രമത്തിന്റെ സൂചനയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. LT കോളേജിൽ അക്ഷയപാത്ര ഉച്ചഊണ് അടുക്കളയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുൻപ് കേന്ദ്ര ഗവൺമെന്റ് മാത്രം എല്ലാം ചെയ്തിരുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ ഇപ്പോൾ സ്വകാര്യ പങ്കാളികളിലൂടെ യുവജനങ്ങൾക്കായി ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്ന മേഖലകളിൽ ഇന്ന് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. പുതിയ നയത്തിൽ കുട്ടികളെ അവരുടെ കഴിവുകൾക്കനുസൃതമായും അവർ തെരഞ്ഞെടുക്കുന്നവയ്ക്കും അനുസരിച്ചുള്ള നൈപുണ്യമുള്ളവരാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തെ വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങളിലെ വലിയ നവീകരണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. രാജ്യത്ത് നിരവധി പുതിയ കോളേജുകളും സർവകലാശാലകളും IITകളും IIMകളും തുറക്കുന്നു. 2014 ശേഷം മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ 55% വർധനവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നേരത്തെ ലഭ്യമല്ലാതിരുന്ന എണ്ണമറ്റ സാധ്യതകൾ സാക്ഷാത്കരിക്കാനുള്ള കഴിവ് ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത് പൂർണ്ണമായും ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഉപസംഹരിച്ചു. അഖില ഭാരതീയ ശിക്ഷാ സമാഗമം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 7 മുതൽ 9 വരെയാണ് സംഘടിപ്പിച്ചത്. പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധർ, നയനിർമ്മാതാക്കൾ, വിദ്യാഭ്യാസ മേഖലയിലെ നേതാക്കൾ എന്നിവർക്ക് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ ചർച്ച ചെയ്യാനും
അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു വേദി നൽകുകയായിരുന്നു. രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അക്കാദമിക ഭരണകർത്താക്കളും സ്ഥാപന മേധാവികളുമായ 300-ലധികം പേർക്ക് കാര്യശേഷി നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ രുചിക്കൂട്ടുമായി കുർക്മീൽ എന്ന പേരിൽ മഞ്ഞളിനെ ഒരു ഫുഡ് സപ്ലിമെന്റായി പുറത്തിറക്കി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയായ തൃശൂരിലെ വ്യവസായ സംരംഭകയാണ് ഗീത. മഞ്ഞളിൽ നിന്നുള്ള നിരവധി മൂല്യവർദ്ധിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന ഗീതയ്ക്ക് തന്റെ വിജയവഴിയിൽ തുണയായത് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽദായക പദ്ധതിയാണ്. തൃശൂരിലെ അമല നഗറിൽ നിന്നുമാണ് ഗീതാസ് ഹോം ടു ഹോം എന്ന സംരംഭവുമായി ഗീത ശ്രദ്ധയാകർഷിക്കുന്നത്. 8-ാം ക്ലാസ് വരെ മാത്രം കണ്ട കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല, പിന്നീട് ഗീത കണ്ട ഉൾക്കാഴ്ചകളുടെയും അത് നടപ്പിലാക്കാൻ മുഴുവൻ സമയവും ഇറങ്ങിത്തിരിച്ച ജീവിത പങ്കാളി സലീഷിന്റെയും കരുത്തിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഊർജം പകരുന്ന കുർക്കുമീൽ എന്ന പോഷകാഹാരം കടഞ്ഞെടുത്തത്. ഭർത്താവ് സലീഷിന്റെ സഹോദരിയാണ് പാരമ്പര്യമായി കിട്ടിയ കുർക്കുമീൽ കൂട്ട് ഗീതയ്ക്ക് നൽകിയത്. ഒരു വർഷത്തിലേറെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപാദനമായിരുന്നു. തന്റെ ചെറുകിട സംരംഭത്തിനാവശ്യമായ നിക്ഷേപം കണ്ടെത്താൻ കഴിയാതെ വലിയ പ്രതിസന്ധി നേരിട്ട ഗീതയ്ക്ക് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽദായക പദ്ധതി പ്രകാരം ലഭിച്ച 10 ലക്ഷം രൂപയാണ് തുണയായത്. അതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ഒരു ആവശ്യം വന്നപ്പോഴാണ് ഞാൻ വ്യവസായ കേന്ദ്രമായിട്ട് സമീപിച്ചു. അപ്പോൾ വ്യവസായ കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പദ്ധതിയായിട്ടുള്ള PMEGP അതിനെ പറ്റി അറിയുകയും ഹോം മെയ്ഡായിട്ട് ചെയ്തിരുന്ന എൻ്റെ ഈ ഒരു ബിസിനസ് ഒരു കമേഴ്സ്യൽ രീതിയിലേക്ക് എനിക്ക് മെക്കനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായത് പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയാണ്. സ്പൈസസ് ബോർഡ് വികസിപ്പിച്ചെടുത്ത 6.5% കുർക്കുമീൻ അടങ്ങുന്ന പ്രതിഭ ടൂമറിക് എന്ന മഞ്ഞളിനമാണ് കുർക്കുമീലിന്റെ പ്രധാന ചേരുവ. ഫസ്റ്റ് ഡ്രിങ്ക് എന്ന പാനീയപ്പൊടി, കുർക്കുമീൻ അടങ്ങുന്ന ശുദ്ധമായ മഞ്ഞൾപ്പൊടി എന്നിവയും ഗീത വിപണിയിൽ എത്തിക്കുന്നുണ്ട്. 5 ഏക്കറിൽ സ്വന്തമായി കൃഷി ചെയ്താണ് ഇതിനാവശ്യമായ മഞ്ഞൾ ഗീത ഇപ്പോൾ കണ്ടെത്തുന്നത്. എന്നാൽ ഭാവിയിൽ 500 കുടുംബങ്ങൾക്ക് മഞ്ഞൾ വിത്തുകൾ നൽകി കൃഷി ചെയ്യാൻ അവസരം ഒരുക്കിക്കൊണ്ട് കൂടുതൽ മഞ്ഞൾ സംഭരിക്കാനുള്ള പദ്ധതി ഗീത തയ്യാറാക്കി കഴിഞ്ഞു. ഇതിലൂടെ തന്റെ സംരംഭത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്ന വലിയ ലക്ഷ്യവും ഗീതയ്ക്കുണ്ട്. ഇപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഒരു 10-500 സ്ത്രീകൾക്ക്, അതായത് 10 സെന്റ് സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമ്മൾ വിത്ത് കൊടുത്ത് നമ്മൾ പറയുന്ന ആ ഒരു രീതിയിൽ കൃഷി ചെയ്ത് അവരിൽ നിന്ന് തന്നെ ക്രോപ്പ് തിരിച്ചെടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. മികവിനുള്ള അംഗീകാരമായി ജൈവ സമൃദ്ധി പുരസ്കാരം ഗീതയ്ക്ക് ലഭിച്ചു. പ്രകൃതിയോടും കൃഷിയോടും ചേർന്ന് നിൽക്കുന്ന തന്റെ സംരംഭവുമായി ആത്മവിശ്വാസത്തോടെ എത്തുന്ന ഗീതയുടെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. അത് കേവലം കച്ചവടത്തിനപ്പുറം കേൾക്കുന്നവരെയെല്ലാം പ്രചോദിപ്പിക്കുന്ന തന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥ പറയുന്ന ചിരി കൂടിയാണ്. അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.